ഫ്രണ്ട്സ് എല്ലാവർക്കും ദ ലാൻഡ് ഓഫ് യൂണിക്കോണിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ട് വീഡിയോ ആണ്. ബോട്ടിലിൽ ഞാൻ ചെയ്യുന്ന മണ്ടാല ആർട്ടാണ്. മണ്ടാല ആർട്ട് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഡോട്ട് വർക്ക് ആണ് നമ്മൾ ബോട്ടിലിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് റീസെൻ്റ് ആയിട്ട് ചെയ്ത ഒരെണ്ണമാണ്. ഞാൻ ഇതുപോലെയല്ല ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്, ഇത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇന്ന് ബോട്ടിലായിട്ട് ചെയ്യുന്നത് ഈ ഒരു ബോട്ടിലാണ്. ഇതൊരു റൗണ്ട് ഷേപ്പുള്ളൊരു ബോട്ടിലാണ്. പിന്നെ പെയിൻറ് വേണം ഇത് ചെയ്യാൻ. പിന്നെ ഇതുപോലെ എന്തെങ്കിലും കുറച്ച് ടൂൾസ്, ഞാനിവിടെ ഒരു ബ്രഷിൻ്റെ ബാക്ക്, പെൻ, മാർക്ക്, പിന്നെ പെന്നിൻ്റെ നിബ്, ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളാണ് ഇതിൽ ഡോട്ട്സ് ഇടാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിന് സെപ്പറേറ്റ് ടൂൾ വാങ്ങാൻ കിട്ടും, അത് അവൈലബിൾ ആണെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. ഞാനിവിടെ ഫസ്റ്റ് ബ്രഷിൻ്റെ ബാക്കാണ് എടുക്കുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ കളറാണ്. ഞാൻ ഫസ്റ്റ് ഈ നെക്ക് പോർഷനിലാണ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് ബ്രഷിൻ്റെ ബാക്ക് കളറിലൊന്നും ഡിപ്പ് ചെയ്യണം. എന്നിട്ട് നമ്മൾ അതിന് ശേഷം ഫസ്റ്റ് ഇങ്ങനെ ഒരു ഡോട്ട് ഇടണം. അങ്ങനെ ഞാനിപ്പോൾ 3 ഡോട്ട്സ് ഇങ്ങനെ അടുപ്പിച്ച് ഇട്ട് എടുക്കുകയാണ്. ഇവിടെ ഫസ്റ്റ് നമ്മൾ 3 ഡോട്ട്സ്, ഇത് ഏത് പാറ്റേണിൽ വേണമെങ്കിലും ചെയ്യാം. ഇപ്പം ഞാനിങ്ങനെ ചെയ്യുന്നതാണ്. ഫസ്റ്റ് നമ്മൾ 3 ഡോട്ട് ഇങ്ങനെ അടുപ്പിച്ചിട്ട് എടുക്കുക. പിന്നെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത 3 സെറ്റ് ഡോട്ട് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇത് ഈ ഒരു നെക്ക് പോർഷൻ ഫുള്ള് നമുക്കൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നെക്ക് പോർഷൻ ഫുൾ അതുപോലെ ഗ്യാപ്പിട്ട് 3 ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് ഈ ഒരു ലൈറ്റ് യെല്ലോ പോലത്തെ ഒരു ഷെയ്ഡാണ്. ഇതാണ് നമ്മൾ അടുത്ത് യൂസ് ചെയ്യുന്ന കളർ. ഞാൻ ഇനി ഇതേ സെയിം നേരത്തെ യൂസ് ചെയ്ത ആ ബ്രഷ് തന്നെയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് യെല്ലോ കളറൊന്ന് ബ്രഷിൽ ഡിപ്പ് ചെയ്യാം. അതിനുശേഷം നമ്മളിവിടെ ഇങ്ങനെ ഈ 3 ഡോട്ട്സ് ഇട്ടിട്ടില്ലേ, അതിൽ 2 ഡോട്ട്സിൻ്റെ ഈ ഒരു മിഡിലിൽ നമുക്ക് ഇങ്ങനെ 2 ഡോട്ട്സ് ഇങ്ങനെ ഇട്ടൊടുക്കാം. അതുപോലെ നമ്മൾ ഇങ്ങനെ ഫുള്ളും ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഡോട്ട്സ് ഇട്ടൊടുക്കണം. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനിത് ഫുൾ ഡോട്ട് ഇട്ടു. ഇനി ഞാൻ ഈ കളറാണ് എടുക്കുന്നത്. ഷെയ്ഡിൻ്റെ പേരിതാണ്. അപ്പോൾ ഞാൻ നമ്മളിനി എടുക്കാൻ പോകുന്നത് ഈ കളറാണ്. നേരത്തെ നമ്മൾ യൂസ് ചെയ്ത ഈ സെയിം ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഈ കളറിലൊന്ന് ബ്രഷിൻ്റെ ബാക്ക് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഈ 2 യെല്ലോ ഡോട്ട്സ് ഇല്ലേ, അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇത് നമുക്ക് ഫുള്ള് ഡോട്ട് ഇട്ടെടുക്കാം. ഇപ്പോൾ ഞാൻ അത് ഫുള്ള് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് ഓറഞ്ച് കളറാണ്. ഈ ഓറഞ്ച് കളർ ഞാൻ നേരത്തെ എടുത്ത ആ ബ്രഷിൻ്റെ ബാക്ക് വെച്ചിട്ട് ഇവിടെ ഒക്കെ ഒന്ന് ഇതുപോലെ തന്നെ ഇങ്ങനെയല്ല, ജസ്റ്റ് ഒരു ഡോട്ട് മാത്രം ഇട്ടിട്ട് ഇത് ഫുൾ എടുക്കാൻ പോവാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ ഓറഞ്ച് കളർ വെച്ച് ഡോട്ട് ഫുൾ ഇട്ടു. അപ്പോൾ നമ്മൾ നെക്കിൽ കൊടുക്കുന്ന ഡിസൈൻസ് ഒക്കെ തീർന്നു. ഇനി നമുക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് ഇവിടുന്ന് മുകളിൽ നിന്ന് താഴോട്ടാണ്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഇവിടെയാണ് ഡിസൈനിന് കൊടുക്കാൻ പോകുന്നത്. ഞാൻ ഈ ഒരു ഷെയ്ഡ് വെച്ചിട്ട് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ആ ഒരു സെയിം ബ്രഷിൻ്റെ ബാക്ക് വെച്ച് ഇവിടെ ഇത്രയും നമ്മൾ ഇവിടെ കൊടുത്തോലെ ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇങ്ങനെ ഇവിടെ ഫുള്ള് റെഡ് ഡോട്ട്സ് ഇട്ട് കൊടുത്തു. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നില്ലേ, അതുപോലെ തന്നെ ഇവിടെ ഫുള്ള് ഞാൻ റെഡ് ഡോട്ട്സ് ഇട്ടു. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് ഓറഞ്ച് ഡോട്ട്സ് ഇങ്ങനത്തെ ഒരു മാല പോലത്തെ ഒരു ഷേപ്പിൽ കൊടുത്തിരുന്നു. അപ്പോൾ അതിൽ ഇത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് 2 ഇങ്ങനെ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടായിരുന്നു ഇത് ഫുള്ള് കൊടുത്തത്. ഇനി ഞാൻ നമ്മൾ നേരത്തെ ഇവിടെ യൂസ് ചെയ്ത എല്ലാം വെച്ച് ഇതുപോലെ ഇവിടെ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് വരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. സോ ഞാൻ അതും ചെയ്ത് കഴിഞ്ഞു. നേരത്തെ ഇവിടെ ഇട്ടപ്പോൾ 3 ഉണ്ടായിരുന്നു, ഇതിൽ 2 ലെയറേ ഉള്ളൂ. ഞാൻ അങ്ങനെ ഇത് ഫുള്ളിട്ടു. ഇനി നമുക്ക് ഇവിടെ ഇതാണ് നമ്മുടെ മെയിൻ പോർഷൻ, നമുക്ക് ഇവിടെ ഇനി എന്തെങ്കിലും വർക്ക് ചെയ്യാം. ഞാൻ ലൈറ്റ് ഗ്രീൻ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതുപോലെ നേരത്തെ ഒരു മാർക്കറിൻ്റെ ബാക്കാണ് എടുക്കുന്നത്. ഇതിൽ ഞാൻ ഇവിടെ ഒരു വലിയൊരു സർക്കിളിൻ്റെ മിഡിലിൽ ഇട്ടുകൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ ഗ്രീൻ ഡോട്ട് ഇട്ടു. പിന്നെ ഇവിടെയും കുറേ സംഭവങ്ങൾ ചെയ്തു. ഇവിടെയും കുറച്ച് ഡോട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഒന്നും ചെയ്യുന്ന വീഡിയോ എടുത്തില്ല, കാരണം ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക്.
ഫുള് ഞാൻ നേരത്തെ പറഞ്ഞപോലെ തന്നെയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻസ് വരും. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക, എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.